channel Counting Legend. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബികോം സെമസ്റ്റർ 3 നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബികോം 3rd സെമസ്റ്ററിൽ നമുക്ക് അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിനെക്കുറിച്ച് അതിന്റെ സിലബസിനെ കുറിച്ച് ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് ഞാൻ ഇന്ന് തരാൻ പോകുന്നത്. നമുക്ക് ബികോം ദാറ്റ് ഈസ് ബികോം കേരള യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് 3rd സെമസ്റ്ററിൽ മെയിൻ ആയിട്ട് ഒരു 5 മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ 5 മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്, ദാറ്റ് ഈസ് പാർട്ണർഷിപ്പ് എന്നതിനെ കുറിച്ച് ഡീറ്റെയിലുകൾ ആയിരിക്കും. ദെൻ സെക്കൻഡ് 1 എന്ന് പറയുന്നത് അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെന്റ്, എന്താണ് കൺസൈൻമെന്റ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിലാണ് നമ്മൾ ആ ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 3rd 1 എന്ന് പറയുന്നത് ജോയിന്റ് വെഞ്ചർ, എന്താണ് ജോയിന്റ് വെഞ്ചർ, അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ. ദെൻ 4th 1 എന്ന് പറയുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിംഗ്, എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിംഗ്. ദെൻ ലാസ്റ്റ് 1 എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ്. ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു 5 മൊഡ്യൂളാണ് നമ്മൾ ഈ 3rd സെമസ്റ്ററിൽ കൂടുതലും ഡിസ്കസ് ചെയ്യുന്നത്. സോ ആദ്യമേ നോക്കാം മൊഡ്യൂൾ 1, പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ്. പാർട്ണർഷിപ്പ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്ലസ് ടു ലെവലിൽ ഏകദേശം കവർ ചെയ്തിട്ടുള്ളതാണ്. എന്താണ് പാർട്ണർഷിപ്പ്, പാർട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റുകൾ എന്താണ്, അഡ്മിഷൻ എന്താണ്, റിട്ടയർമെന്റ് എന്താണ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഇതെല്ലാം നമ്മൾ പ്ലസ് ടു ലെവലിൽ ഏകദേശം കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ 3rd സെമസ്റ്ററിലെ ഫസ്റ്റ് ചാപ്റ്റർ വെരി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി ലേൺ ചെയ്ത കാര്യമാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് കൊമേഴ്സ് പ്ലസ് ടു കൊമേഴ്സ് അല്ലാത്ത വ്യക്തികൾക്ക് മാത്രമേ ഇതൊരു ചെറിയ ഇഷ്യൂ ഫീൽ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ടൈം ആയിരിക്കും അത് ഹിയർ ചെയ്യുന്നത്. എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡ്മിഷനും റിട്ടയർമെന്റും ഓർ ഡെത്തും നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. പാർട്ണർഷിപ്പിന്റെ ബേസിക് കൺസെപ്റ്റും അതിന്റെ പ്രിൻസിപ്പിൾസും ദെൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പാണ് നമ്മൾ ആദ്യത്തെ മൊഡ്യൂളായ ഈ പാർട്ണർഷിപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ അക്കൗണ്ടുകൾ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യും, ദാറ്റ് ഈസ് ഡിസൊല്യൂഷനുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ ഏതൊക്കെ രീതിയിലാണ്, ദെൻ ബേസിക് കൺസെപ്റ്റുകൾ എന്താണ് പാർട്ണർഷിപ്പ്, ദെൻ അതിന്റെ ഫീച്ചേഴ്സ്, ഡെഫനിഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഈ ആദ്യത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെന്റ്, ദാറ്റ് ഈസ് കൺസൈൻമെന്റിന്റെ അക്കൗണ്ടുകളാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് കൺസൈൻമെന്റ് എന്ന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കൺസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോഡക്റ്റുകൾ മറ്റുള്ള ഏജൻസിനെ ഏൽപ്പിക്കുന്നത്, ദാറ്റ് ഈസ് ഏജൻസികൾ ഏൽപ്പിക്കുന്നു. ഈ ഏജൻസികൾ ബിസിനസ് ചെയ്ത് ആ സെയിൽ കൂട്ടുകയും ഈ സെയിൽ കൂട്ടിക്കഴിഞ്ഞ് അത് തിരിച്ച് റിട്ടേൺ ആയിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് നമ്മളുടെ പ്രോഡക്റ്റ് വിൽക്കുക എന്ന് ചെയ്യുന്നത് ഒരു ഏജന്റിനെ ഏൽപ്പിച്ചിട്ട് അവരെ കൊണ്ട് അത് സെയിൽ നടത്തുന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ കൺസൈൻമെന്റ് എന്ന് പറയുന്നത്. സോ ഈ കൺസൈൻമെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ അക്കൗണ്ടുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളുടെ അക്കൗണ്ട് അവർക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ദാറ്റ് ഈസ് ഇതിൽ നമുക്ക് 2-3 ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. ദാറ്റ് ഈസ് കൺസൈനർ ആരാണ്, ദെൻ കൺസൈനി ആരാണ്. അപ്പൊ നമ്മൾ കൺസൈനർ അക്കൗണ്ടൊക്കെ ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും, ദെൻ കൺസൈനിയുടെ അക്കൗണ്ട് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും, ഇതൊക്കെയാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ അക്കൗണ്ടിംഗ് ഫോർ കൺസൈൻമെന്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ജോയിന്റ് വെഞ്ചർ, ഇറ്റ് ജസ്റ്റ് സിമിലർ ടു പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് പോലെ തന്നെയാണ്, ദാറ്റ് ഈസ് 2-ൽ കൂടുതൽ വ്യക്തികളോ അല്ലെങ്കിൽ 2-ൽ കൂടുതൽ സ്ഥാപനങ്ങളോ തമ്മിൽ ഒരു ജോയിന്റ് ആയിട്ട് ഒരു വെഞ്ചർ, ദാറ്റ് ഈസ് ഒരു പർട്ടിക്കുലർ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, പർട്ടിക്കുലർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പും ജോയിന്റ് വെഞ്ചറും തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് മുന്നോട്ട് റൺ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനമായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നതായിരുന്നു. അത് ആ കംപ്ലീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരവിടെ നിലനിൽക്കുന്നതല്ല. ഇങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളിൽ നമ്മൾ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഈ ജോയിന്റ് വെഞ്ചറുമായി ബന്ധപ്പെട്ട് അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകൾ, ആരാണ് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട് കൺട്രോൾ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഈ 3rd ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ 4th ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ടിംഗ്. എന്താണ് ബ്രാഞ്ച് അക്കൗണ്ടിംഗ്? ദാറ്റ് ഈസ് ബ്രാഞ്ച് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, ദാറ്റ് കൺസൈൻമെന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനത്തിന്റെ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ സെയിം ബിസിനസ് സ്ഥാപനം മറ്റുള്ള ലൊക്കാലിറ്റി കൊണ്ട് സ്ഥാപിക്കുന്നത്. ദാറ്റ് ഈസ് സെയിം സ്ഥാപനത്തിന്റെ വേറൊരു ബ്രാഞ്ച്, വേറൊരു ബിസിനസ് സംരംഭം, വേറെ അനദർ പ്ലേസിൽ കൊണ്ട് ബിസിനസ് നടത്തി കഴിഞ്ഞാൽ
ഇത്തരം ടൈപ്പ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഇത്തരം ടൈപ്പ് ഓഫ് സ്ഥാപനങ്ങളാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് ബ്രാഞ്ച് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഒരു ഹെഡ് ഓഫീസിന്റെ സബ് ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യും ഈ സബ് ബ്രാഞ്ചിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഈ തേർഡ് സെമസ്റ്ററിൽ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത് ദെൻ അതുപോലെ തന്നെ ലാസ്റ്റ് ദാറ്റ് ഈസ് അഞ്ചാമത് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിങ് ഈ ബ്രാഞ്ചിനെ പോലെ തന്നെയാണ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ കീഴിൽ തന്നെ അതിന്റെ പല പല ബ്രാഞ്ചുകളുണ്ട് ഫോർ എക്സാമ്പിൾ എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനത്തിന്റെ ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് സ്ഥാപനത്തിന്റെ കൂടെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും ദെൻ അതിന്റെ കൂടെ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടാവാം ഇങ്ങനെ പല 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 ഒരു ബിസിനസിന്റെ കീഴിൽ തന്നെ പല പല യൂണിറ്റുകൾ ദാറ്റ് ഈസ് ഡിപ്പാർട്ട്മെന്റ് പല പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടിരിക്കും ബിസിനസ് ഇത്തരം ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു അഞ്ച് മൊഡ്യൂളാണ് നമ്മൾ തേർഡ് സെമസ്റ്ററുമായി ബന്ധപ്പെട്ട് ദാറ്റ് ഈസ് കേരള യൂണിവേഴ്സിറ്റിയുടെ ബികോം സിലബസിലെ തേർഡ് സെമസ്റ്ററുമായി ബന്ധപ്പെട്ട് അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ്ങുകളും അതുമായി ബന്ധപ്പെട്ട ഈ ഡിസ്കസ് ചെയ്യുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്പർ വൺ പാർട്ണർഷിപ്പ് അക്കൗണ്ട് ദെൻ കൺസൈൻമെന്റ് അക്കൗണ്ട് ജോയിന്റ് വെഞ്ചർ ബ്രാഞ്ച് അക്കൗണ്ട് ആൻഡ് ദി ലാസ്റ്റ് വൺ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്